സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു ഞാൻ ജയന്ത് മേരി ചെറിയാൻ ഇന്നലെ മർക്കോസ് ലിഹ തന്റെ സുവിശേഷത്തിൽ നമ്മോട് സംസാരിച്ചത് ദൈവപുത്രനായ ക്രിസ്തുവിനെ കുറിച്ചായിരുന്നു പതിയെ പതിയെ ചുരുൾ നിവരുന്ന ഒരു സത്യശോഭ പോലെയാണ് ആ ദൈവാവിഷ്കാരം ക്രിസ്തു ദൈവപുത്രനാണ് എന്നത് അതാകട്ടെ മനുഷ്യപുത്രൻ എന്ന നിലയിൽ അവൻ്റെ സഹനപർവങ്ങളിലൂടെയും മാനുഷികാവസ്ഥകളിലൂടെയും കടന്നിട്ട് വേണം നാം വായിച്ചെടുക്കാൻ കുരിശിൻ്റെ വഴിയിലൂടെ നിറവേറുന്ന ഉദ്ധാന പൂർണിമ പോലെ അതുകൊണ്ട് തന്നെയാണ് മനുഷ്യപുത്രൻ തന്നെയാണ് ദൈവപുത്രൻ എന്ന വിശ്വാസ പ്രഖ്യാപനം ആ സുവിശേഷത്തിൻ്റെ നടുക്ക് ഹൃദയഭാഗത്ത് നിലകൊള്ളുന്നത് ഈയൊരു ദിവ്യരഹസ്യം ഈയൊരു ദൈവാവിഷ്കാരം ദൈവത്തിൻ്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്നുണ്ട് ക്രിസ്തു പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ സ്നേഹവുമായിട്ട് അയക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുന്നത് അതാണ് യോഹന്നാൻ്റെ സുവിശേഷ ആരംഭത്തിൽ ഇന്ന് പൗരോ സ്പിസീദിയൻ അന്ത്യോക്യയിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിതാക്കന്മാരുടെയും മക്കളുടെയും ദീർഘചരിത്രങ്ങളും വർത്തമാന വൃത്താന്തങ്ങളും സമീപകാല ചരിത്രവും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അങ്ങനെ അവരുടെ എല്ലാം കണ്ണു തുറക്കാനായി അവൻ ശ്രമിക്കുകയാണ് മനുഷ്യ ചരിത്രത്തിന്റെ പരിമിതികൾക്കപ്പുറം പരിധികൾക്കപ്പുറം കിടക്കുന്ന പ്രവഹിക്കുന്ന തിരുവചനത്തിന്റെ ഒളി അണച്ചുകൊണ്ട് തന്നെ വചനത്തിലൂടെ വെളിവാകുന്ന അനാദിയായ അനന്തമായ ദൈവിക പദ്ധതികളുടെ നേർക്ക് നമ്മുടെ ഹൃദയം തുറന്നുകൊണ്ട് മനുഷ്യപുത്രൻ കുരിശേരണമെന്നത് തിരുവചനത്തിലൂടെ വെളിവാകുന്ന ദൈവഹിതം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്മാരിലൂടെയും പൂർവ്വപിതാക്കന്മാരിലൂടെയും ദൈവം സംസാരിച്ച രഹസ്യങ്ങളെല്ലാം വചനവെളിച്ചത്തിൽ വിളമ്പുമ്പോൾ കേട്ടിരിക്കുന്നവരുടെ ഹൃദയങ്ങൾ തുറക്കുന്നതായി നമ്മൾ കാണുന്നത് ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത് എന്നാൽ അവിടുത്തെ കുരിശ് മരണത്തിൽ നമ്മുടെ ദൈവനിഷേധവും സ്നേഹനിരാസവും കൂടി ഇഴ ചേർന്നിരിക്കുന്നു എന്ന് നാം മറക്കരുത് എങ്കിലും ദൈവത്തിന് നമ്മയെ പ്രതിയുള്ള പദ്ധതികൾ പ്രവൃത്തികൾ പ്രതികാരത്തിൻ്റെതല്ല നാശത്തിൻ്റെതുമല്ല തൻ്റെ പുത്രൻ്റെ സഹനമരണ ഉദ്ധാനങ്ങൾ വഴി അവിടുന്ന് സകല വാഗ്ദാനവും നിറവേറ്റുകയാണ് നമ്മെ മക്കളായി ചേർത്തണച്ചുകൊണ്ട് ഇന്ന് സങ്കീർത്തനം രണ്ടുദ്ധരിച്ചുകൊണ്ട് ശ്രീഹ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ് നീ എൻ്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി വേകിയെന്ന് നാഥൻ പറയുന്നത് നിത്യനായ പുത്രൻ തമ്പുരാൻ നിത്യനായ പിതാവിൽ നിന്ന് ജന്മമെടുത്തവനല്ല എടുത്തവനല്ല ആ അർത്ഥത്തിലല്ല നാം ആ വാക്യം മനസ്സിലാക്കേണ്ടത് അത് അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ അനാദിയായ അനന്തമായ തീവ്രഭാവം കുറിക്കുന്ന ഒരു പ്രഖ്യാപനമായിട്ടാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് നീ എൻ്റെ പ്രിയപുത്രൻ എന്നുള്ളത് ഇന്ന് സങ്കീർത്തനം രണ്ട് തന്നെയാണ് നമ്മൾ ആലപിക്കുന്നതും സർവസ്നേഹവും സർവ്വ അവകാശങ്ങളും ചൊരിയപ്പെടുന്ന ഒരു ബന്ധമാണത് അതേസമയം മർത്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയുമാണ് നാം ഉരുവായത് തന്നെ സ്നേഹത്തിലാണ് വെറും സ്നേഹത്തിലല്ല പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ സ്നേഹിക്കുന്ന അതേ സ്നേഹത്തികവിൽ നമ്മൾ ദൈവമക്കളെന്നത് വെറുതെ പറയുന്നതല്ല നമ്മൾ ദൈവമക്കളായതുകൊണ്ട് തന്നെയാണെന്ന് ഈ ദിവസങ്ങളിൽ യോഹന്നാൻ ശ്രീഹ പഠിപ്പിച്ചില്ലേ പിതാവും പുത്രനും എന്നതൊക്കെ സ്ഥാനപേരുകൾക്കപ്പുറം ബന്ധങ്ങളെ കുറിക്കുന്ന കാര്യങ്ങളാണ് റിലേഷനാലിറ്റി ഇന്ന് യോഹനൻ പതിനാല് ഒന്ന് മുതൽ ആറ് വരെ താനും പിതാവും തമ്മിലുള്ള ഈ ബന്ധത്തെ നാദൻ വെളിവാക്കുന്നതും വെറുതെ അല്ലല്ലോ മാത്രമല്ല നമ്മെ ഈ ബന്ധത്തിലേക്ക് ഇഴ ചേർക്കുകയും ചെയ്യുന്നുണ്ട് നാദൻ നമുക്കായി ദൈവത്തിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഇതുതന്നെയാണ് വ്യക്തമാകുന്നത് ഇവിടെ ഇതാ ഒരു കുടുംബത്തിൻ്റെ വ്യവസ്ഥ തന്നെ ഉരുവാകുകയാണ് അവയൊക്കെ പൊടിതട്ടിയെടുത്ത് ശരിയാക്കാനായിരിക്കണം പുത്രൻ നേരത്തെ പോകുന്നത് അവിടെ വാസസ്ഥലങ്ങളില്ലായിരുന്നെങ്കിൽ അതൊക്കെ തയ്യാറാക്കാൻ തന്നെ പോകുന്നുവെന്ന് പറയില്ലായിരുന്നല്ലോ എന്നാണ് മൂത്തപുത്രനായ ഈ ക്രിസ്തു നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ ചോദ്യം എത്ര സുന്ദരമാണല്ലേ പിതാവിൻ്റെ ഭവനത്തിൽ നമുക്കായി അനേകം മുറികളുണ്ട് നമ്മുടെ ഇണക്കത്തിനും പാകത്തിനും ഒപ്പിച്ച് നിർമ്മിച്ചിരിക്കുന്ന മുറികൾ എന്നിട്ടും നമ്മൾ ഒരിക്കൽ പോലും ചെന്ന് കയറാതെ മാറാലെ കെട്ടിപ്പോയ മുറികൾ ചാൾസ് ഡിക്കൻസിന്റെ വിഖ്യാതമായ ദ ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ് എന്നൊരു നോവലിൽ മാറാൽ പിടിച്ചു കയറിയ ഒരു വലിയ മാളിക വീടുണ്ട് സാത്തിസ് ഹൗസ് നിറവുകളുടെ ഭവനം എന്നാണ് അതിൻ്റെ പേര് തൃപ്തികളുടെ ഭവനം എങ്കിലും ജീവിതത്തിലെന്നോ സംഭവിച്ചു പോയ ഒരു ദുരന്തത്തിന്റെ ഓർമ്മയിൽ ആഗ്രഹനായിക ഘടികാരങ്ങളെയെ എല്ലാം നിർത്തിവെച്ച് വസ്ത്രങ്ങൾ പോലും മാറാതെ മാറാൽ തൂക്കാതെ പൊടി ഒരു ഒരു ഭവനം പോലെ അത് സൂക്ഷിക്കുകയാണ് എല്ലാം നിശ്ചലമായി പോയ ആ ഭവനം ഏതോ ഭൂതകാലത്തിൽ അത് നിശ്ചലമായി നിലകൊള്ളുകയാണ് അപ്രകാരമുള്ള നമ്മുടെ ആവാസങ്ങളെ നോക്കിക്കൊണ്ട് നാഥൻ പറയുന്നു ഇന്ന് നിനക്ക് ഞാൻ ജന്മമേകിയിരിക്കുന്നു നീ എൻ്റെ പുത്രനാണ് ഇന്ന് ഘടികാരങ്ങളിൽ പെടാത്ത ഇന്ന് എന്നൊരു സമയം എന്നും എന്നും നമുക്കായി കാത്തിരിക്കുന്ന നാഥനുള്ള സമയം നമ്മെ വീടണയ്ക്കാനും നമുക്കായി വീടൊരുക്കാനും എന്നും എന്നും കാത്തിരിക്കുന്ന നാഥൻ്റെ സമയം